1965 കാലഘട്ടങ്ങളിൽ ഫെറാറി എന്ന റേസിംഗ് ട്രാക്കിലെ പുലിയോട് ഏറ്റുമുട്ടുന്ന ഫോർഡ് എന്ന കാട്ടുപോത്തിന്റെ കഥ പറഞ്ഞ ഒരു ഹോളിവുഡ് ചിത്രം ഫോർഡ് വേഴ്സസ് ഫെറാറി. ഈ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായി എന്റെ ചാനലായ മല്ലു മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം. 2019 ക്രിസ് ബാലിനും മാറ്റ് ഡാമോനും പ്രധാന വേഷത്തിലെത്തുന്ന ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയിംസ് ഗോൾഡാണ്. അമേരിക്കൻ ഓട്ടോമൊബൈൽ ഭീമന്മാരായ ഫോർഡ് താങ്കളുടെ പ്രതാപം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ രാജ്യാന്തര റേസിംഗ് രംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു. ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും പയക്കം ചെന്നതും പ്രതാപമേറിയതുമായ 24 hours ലേമാൻസ് റേസിൽ ഫോർഡിന് പങ്കെടുക്കുവാൻ വേണ്ടി അമേരിക്കയുടെ ഒരേ ഒരു ലേമാൻസ് വിജയിയായ കരോൾ ഷെൽബിയുമായി അവർ കരാറുണ്ടാക്കുന്നു. കോർപ്പറേറ്റീവ് പ്രഷറുകൾക്കും കിട മത്സരങ്ങൾക്കും ഇടയിൽ ലേമാൻസിൽ പങ്കെടുക്കുവാൻ ഒരു വിപ്ലവകരമായ കാർ ഉണ്ടാക്കാനുള്ള കരോൾ ഷെൽബിയുടെയും ചരിത്രത്തിന്റെ വിസ്മൃതികളിൽ ആണ്ടുപോയ അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതനായ ഡ്രൈവർ കെൻ മൈൽസിന്റെയും കഥ പറയുന്ന സിനിമയാണ് ഫോർഡ് വേഴ്സസ് ഫെറാറി. റഷ് പോലുള്ള സ്പോർട്സ് ചിത്രങ്ങളുടെ പോലെ ഒരു റേസിംഗ് ചിത്രമാണെങ്കിലും ഈ ചിത്രത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലല്ല മത്സരം, രണ്ട് കമ്പനികൾ തമ്മിലാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ ചിത്രത്തിൽ. ട്രൂ സ്റ്റോറിയെ ആസ്പദമാക്കിയെടുത്ത് ഈ 2.5 hours ചിത്രത്തിൽ ആദ്യം ഷെൽബിയായി ബ്രാഡ് പിറ്റിനെയും കെൻ ആയി ടോം ക്രൂസിനെയും ആയിരുന്നു സംവിധായകൻ ജെയിംസ് ഗോൾഡ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അവർക്ക് പകരം മാറ്റും ക്രിസ്റ്റീനും അഭിനയിക്കുകയായിരുന്നു. ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗിനും സൗണ്ട് എഡിറ്റിംഗിനുമുള്ള ഓസ്കാർ അവാർഡും അതുപോലെ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട് ഈ ചിത്രം. ഈ ചിത്രത്തിന്റെ ഡൗൺലോഡ് ലിങ്കിനും റേറ്റിംഗിനുമായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക. താങ്ക് യു.